ശ്രീ നികേഷ്, തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയം തീർച്ചയായും ഇന്ത്യയിലെ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന് ബി ജെ പിക്ക് നേട്ടമുണ്ടാക്കാൻ സാധിക്കണമെങ്കിൽ തീവ്ര ദേശീയത ഉപയോഗിക്കപ്പെടണം. ആ തീവ്ര ദേശീയതയ്ക്ക് ആഴവും പരപ്പും ഉണ്ടാകണമെങ്കിൽ ചൈനയും പാകിസ്ഥാനെയും പ്രതിക്കൂട്ടിൽ നിർത്തേണ്ടത് ആവശ്യമാണ്. ചൈനയുമായി ബന്ധമുള്ള ഒരു ഏജൻസി അല്ലെങ്കിൽ ഒരു ഫണ്ടിങ് ഏജൻസി, അത് ശ്രീലങ്കൻ ബന്ധമുള്ള ഒരാളാണല്ലോ, നെവിൽ റോയ് സിംഹം. അദ്ദേഹം അമേരിക്കൻ പൗരനും ഷാങ്ഹായ് കേന്ദ്രീകരിച്ച് ബിസിനസ് നടത്തുന്ന ആളുമാണ്. അദ്ദേഹത്തിലൂടെ ന്യൂസ് ക്ലിക്കിലേക്ക് വന്നു എന്ന് പറയപ്പെടുന്ന പണം, ആ പണം ഇവിടെ ചൈന അനുകൂലവും ഇന്ത്യ വിരുദ്ധവുമായ പ്രചരണങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കപ്പെട്ടു എന്ന കേസിനെ ലഘൂകരിച്ച് കാണാനാവില്ല. അത് തീർച്ചയായും അങ്ങനെയാണ് സംഭവിക്കുന്നതെങ്കിൽ അത് തീർച്ചയായും രാജ്യദ്രോഹ കുറ്റം തന്നെയാണ്. ഇവിടെ കാണുന്ന രണ്ട് സംഭവങ്ങൾ, ഇവിടെ രാജ്യത്തെ പിടിച്ചൊലച്ച രണ്ട് പ്രക്ഷോഭങ്ങളാണ്, പൗരത്വ ഭേദഗതിയുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭവും അതുപോലെ കർഷക പ്രക്ഷോഭവും. ഈ രണ്ട് പ്രക്ഷോഭങ്ങൾക്കും ഒരു പ്രത്യേക നിറം കൊടുക്കാനായി കേന്ദ്ര സർക്കാർ ആദ്യം മുതൽ തന്നെ ശ്രമിച്ചു എന്ന് കാണാം. ആ കർഷക പ്രക്ഷോഭത്തിൻ്റെയും പൗരത്വ ഭേദഗതി പ്രക്ഷോഭത്തിൻ്റെയും കുന്തമുനയായി നിന്നത് ഇടതുപക്ഷ തീവ്ര വിഭാഗങ്ങളാണ് എന്ന ഒരു നറേറ്റീവ് കൊടുക്കുകയും ആ നറേറ്റീവിൽ നിന്നുകൊണ്ട് ചൈന ബന്ധമുള്ള തീവ്ര പ്രസ്ഥാനങ്ങളാണ്, അവർക്ക് നേരിട്ട് ഫണ്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് പ്രവീൺ പുരസ്കായ പോലെയുള്ള ആളുകളിലൂടെ ഈ ന്യൂസ് ക്ലിക്കിലൂടെ ഒക്കെ ആ പണം എത്തിച്ചു നൽകുകയാണ് എന്ന ഒരു ലാർജർ പിക്ചറാണ്. അതുകൊണ്ട് ഇന്ത്യയെ ഡീസ്റ്റെബിലൈസ് ചെയ്യാൻ അസ്ഥിരപ്പെടുത്താനായി ചൈന ശ്രമിക്കുന്നു. അതിലൊരു അമേരിക്കൻ ബന്ധം കൂടിയുണ്ട്. ഈ പറയുന്ന ആള് അമേരിക്കൻ പൗരനാണെന്ന് ഓർക്കണം. അപ്പൊ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഒരു ജനാധിപത്യ രാജ്യം ഉയർന്നു വരുന്നത് ഒരു പക്ഷേ പൂർണ്ണമായി ആ രൂപത്തിൽ അമേരിക്കയെക്കാൾ മേലെ വരാൻ സാധ്യതയുള്ള വലിയ വളർച്ചാ നിരക്കുള്ള രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് ഇൻഡയറക്ട്ലി കീഴ്പ്പെടേണ്ടത് ഒരാവശ്യം. രണ്ട്, ചൈന എന്ന രാജ്യം ഒരു മഹാമേരു പോലെ നിൽക്കുകയാണ്. ഈ ലോകരാഷ്ട്രീയത്തെ തന്നെ നിയന്ത്രിക്കേണ്ട ഭാവിയിലെ രണ്ട് ശക്തികളാണ് ഇന്ത്യയും ചൈനയും. അപ്പൊ ചൈനയുടെ താല്പര്യം തന്നെയാണ് ഇന്ത്യ ഡീസ്റ്റെബിലൈസ് ചെയ്യുക. പക്ഷെ ഈ കഥ ശരിയാകണമെങ്കിൽ, ഈ ജിക്സോ കംപ്ലീറ്റ് ആകണമെങ്കിൽ അതിന് തെളിവുകൾ വേണം, വ്യക്തമായ തെളിവുകൾ വേണം. ഇവിടെ സൂചനകൾ കാണുന്നത് ഒരു രാഷ്ട്രീയ പ്രതിയോഗികളെ ഒതുക്കുന്നതിൻ്റെ ഭാഗമായി, പ്രക്ഷോഭങ്ങളെ നിയന്ത്രിക്കുന്നതിൻ്റെ ഭാഗമായി, ഈ പ്രക്ഷോഭങ്ങളുടെ എല്ലാം പിന്നിൽ വിദേശ ധനസഹായമുണ്ട് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായി ഒരു പോളറൈസേഷൻ ഉണ്ടാകും. പാകിസ്ഥാന്റെ ചൈനയുടെയും പേര് പറഞ്ഞാൽ ഉറപ്പായി ഭാരതീയ ജനതാ പാർട്ടിക്കോ ഇപ്പോഴത്തെ ഒരു ഭരണകൂടത്തിനോ അനുകൂലമായ ഒരു വികാരമുണ്ടാകും. അത് ഭാവിയിലേക്ക്, ഇപ്പോൾ നടന്ന കേസല്ലല്ലോ, ഇപ്പോൾ ഇത് അനവസരത്തിൽ ഇത് വിടുമെന്ന്, ഈ വ്യക്തിയെ പുരസ്കായെ ഇപ്പോൾ വിടും എന്ന ഒരു സൂചന ഒരിക്കലും ഭാരതീയ ജനതാ പാർട്ടിക്ക് ഉണ്ടായില്ല. ഈ ടൈമിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കേജ്രിവാളിൻ്റെ ടൈമിംഗ്, ഈ റിലീസിൻ്റെ ടൈമിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രബീർ പുരസ്കായയുടെ വിടുതലിൻ്റെ ടൈമിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ടൈമിംഗ് എന്ന് പറയുന്നത് ശ്രീ ദികേഷ് സൂചിപ്പിച്ചതുപോലെ തെരഞ്ഞെടുപ്പിൻ്റെ മധ്യത്തിൽ നിൽക്കുകയാണ്. ഇവിടെ ഒരു ആശയക്കുഴപ്പം ഉണ്ടാവുകയാണ്. ഇനി നോക്കൂ, ഏത് സീറ്റുകളാണ് തെരഞ്ഞെടുപ്പിന് പോകാനുള്ളത്? ഡൽഹിയിലെ 7 സീറ്റുകളും തെരഞ്ഞെടുപ്പിന് പോകുന്നു, പഞ്ചാബിലെ 13 സീറ്റുകൾ തെരഞ്ഞെടുപ്പിന് പോകുന്നു, അതുപോലെ അതിൻ്റെ പ്രാന്തപ്രദേശമായ ഹരിയാനയിലെ 10 സീറ്റുകൾ തെരഞ്ഞെടുപ്പിന് പോകുന്നു, ബോംബെ സിറ്റിയോട് ചേർന്നുള്ള സീറ്റുകൾ തെരഞ്ഞെടുപ്പിന് പോകുന്നു, ഈ സീറ്റുകൾ കൽക്കട്ടയിലെ സീറ്റുകൾ തെരഞ്ഞെടുപ്പിന് പോകുന്നു. ഇങ്ങനെ അർബൻ സീറ്റുകളും ഉത്തർപ്രദേശിലും ബീഹാറിലെയും ചില സീറ്റുകളും എല്ലാമാണ് പോകുന്നത്. ഈ റൂറൽ ഇന്ത്യയിലെ സീറ്റുകൾ മഹാഭൂരിപക്ഷവും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു എന്നോർക്കണം. ദക്ഷിണേന്ത്യ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു എന്നോർക്കണം. ഇപ്പോൾ ഇനി പോകാനുള്ള സീറ്റുകളിൽ തീർച്ചയായും ഒരു എഡ്യൂക്കേറ്റഡ് മിഡിൽ ക്ലാസ്സും മധ്യവർഗവും ഉള്ള ഒരു സ്ഥലമാണ്. അവിടെ ഈ വിഷയം ഒരു പക്ഷേ ഒരു സംശയത്തിൻ്റെ, രാഷ്ട്രീയ പ്രതിയോഗികളെയും മാധ്യമങ്ങൾ അനുകൂലമല്ലാത്ത വാർത്തകൾ നൽകുന്ന മാധ്യമങ്ങൾ, ഓൺലൈൻ മാധ്യമങ്ങളെ ഉൾപ്പെടെ ചിറകരിയാനൊരു ശ്രമം ഇവിടെ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്ന് വരുന്നു എന്ന ഒരു ചിന്ത മധ്യവർഗ വോട്ടർമാർ, നഗര വോട്ടർമാരിലിടയിൽ വരുന്നത് ഒരുപക്ഷെ ഭാരതീയ ജനതാ പാർട്ടിക്ക് ഒരു വെല്ലുവിളി തന്നെയാണ്. ആ ഒരു കോണ്ടെക്സ്റ്റ് നോക്കുമ്പോൾ ഈ വിഷയത്തിൻ്റെ പൊളിറ്റിക്കൽ റാമിഫിക്കേഷൻ, പൊളിറ്റിക്കൽ ഇംപ്ലിക്കേഷൻസ് കാണാതെ പോകരുത്. ഒരു പക്ഷേ അത് കോടതി, അത് മനഃപൂർവ്വമായി കോടതിക്ക് പറയാം, കോടതിക്കും ഒരു ഹ്യൂമൻ എലമെൻ്റ് ഉണ്ടല്ലോ. ഇതൊരു ഒരു യാതൊരു ഇടതടവുമില്ലാതെ ഒരു ഭാഗം മാത്രം കേൾക്കപ്പെടുന്നു എന്നൊരു ചിന്ത ഉണ്ട് എന്ന് കോടതിക്കും തോന്നുന്നു. അതുകൊണ്ടാണ് ഇലക്ഷൻ തൊട്ടു മുമ്പായി ഇലക്ട്രൽ ബോണ്ടിൻ്റെ വിഷയം വരുന്നു. അത് മാത്രമല്ല, അരവിന്ദ് കെജ്രിവാളിനെ വേണമെങ്കിൽ ഈ അരവിന്ദ് കെജ്രിവാളിൻ്റെ കേസിൻ്റെ മെറിറ്റ് അനുസരിച്ചല്ല വിട്ടിരിക്കുന്നത്, ആ കേസ് പരിഗണിച്ചിട്ടേ ഇല്ല. ഇലക്ഷന് പ്രചരണം നടത്താൻ ഒരു രാഷ്ട്രീയ കക്ഷിയുടെ നേതാവിന്
അവകാശമുണ്ട്. ഇത് മൗലിക അവകാശമൊന്നുമല്ല, അതൊരു പ്രത്യേകതയുടെ അവകാശമാണ്. ആ കാര്യം കോടതി എടുത്തു പറയുന്നു. ഇപ്പോൾ ഇതാ മാധ്യമങ്ങൾ, ജനാധിപത്യത്തിന്റെ മറ്റൊരു തൂണായ മാധ്യമങ്ങൾ, ആ മാധ്യമ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട സിംബോളിക്കായ ഒരു മെഷറായി. ശ്രീ മോഹൻ വർഗീസ് അക്കാര്യത്തിൽ ഒരു വ്യക്തത നൽകാൻ വേണ്ടി ചോദിക്കുകയാണ്. നേരത്തെ ശ്രീ വെങ്കടേഷ് രാമകൃഷ്ണൻ പറഞ്ഞു ഡേറ്റ് ഇമ്പോർട്ടന്റ് ആണ്, തീയതി ഇമ്പോർട്ടന്റ് ആണ്. എന്ന് വെച്ചാൽ ഈ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാൻ വേണ്ടി ജുഡീഷ്യൽ ഇത് ചെയ്തു എന്നാണോ? എനിക്ക് എനിക്കിപ്പോഴും ഒരു സംശയമുണ്ട്. ഒരു പരമോന്നത തീയതികൾ, ഇപ്പൊ നേരത്തെ നമ്മൾ ഭംഗ്യാന്തരേണ പറഞ്ഞു വെച്ചല്ലോ, ചില ബെഞ്ചുകളിലാണ് പ്രതീക്ഷ, അല്ലാതെ ഹൈക്കോടതിയിലോ താഴേക്കിടയിലുള്ള കോടതികളിലോ അല്ല, സുപ്രീം കോടതിയുടെ ചില ബെഞ്ചുകളിലാണ്. ആർ എസ് ഗവായി നേതൃത്വം നൽകിയ രണ്ടംഗ ബെഞ്ചാണല്ലോ ഈ തീരുമാനമെടുത്തത്. ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ചന്ദ്രചൂഡ് നേതൃത്വം നൽകുന്ന ഭരണഘടനാ ബെഞ്ചിൽ ഒരുപക്ഷെ വിശ്വാസ്യതയുണ്ട്. അപ്പം ഇത് വ്യക്തികൾ, സുപ്രീം കോടതിയിലെ ജഡ്ജികളും വ്യക്തികളാണ്, അവർക്കും അഭിപ്രായങ്ങളുണ്ട്. അവരൊരു കളക്റ്റീവ് ബോഡിയായി പ്രവർത്തിക്കുമ്പോഴും വ്യക്തിപരമായി നോക്കുമ്പോൾ ഒരു ദീർഘകാലമായ ക്രെഡിബിലിറ്റി ഉള്ള സ്ഥാപനമാണ് ഭരണഘടനാ സ്ഥാപനമാണ് കോടതികൾ. അത് കോടതികൾക്ക് അന്തസ്സും അഭിജാത്യവും പ്രാധാന്യവും ഒരു സ്പേസും ഉണ്ടാകണമെങ്കിൽ ഭരണകൂടം അതിശക്തമായി എക്സിക്യൂട്ടീവ് എന്ന ഒരു ആം, ഗവൺമെന്റിന്റെ മൂന്നാമാണല്ലോ, ലെജിസ്ലേച്ചർ നിയമനിർമ്മാണ വിഭാഗം, എക്സിക്യൂട്ടീവ് കാര്യനിർവഹണ വിഭാഗം, ജുഡീഷ്യറി നീതി ന്യായ വിഭാഗം. അപ്പം നീതിന്യായ വിഭാഗത്തിന്റെ അസ്തിത്വവും പ്രസരിപ്പും പ്രസൻസും ഉണ്ടാകണമെങ്കിൽ എക്സിക്യൂട്ടീവ് അതിഗംഭീരമായ പ്രകടനത്തിലേക്ക് നീങ്ങുകയാണെങ്കിൽ ജുഡീഷ്യറി അവിടെ ജുഡീഷ്യറിയുടെ മേൽ നിഴൽ വീഴും. അങ്ങനെ നിഴൽ വീഴാൻ സാധിക്കരുത്, സമ്മതിക്കില്ല. അപ്പം അങ്ങനെ നിഴൽ വീഴുന്ന ഒരു ഘട്ടം ഉണ്ടാകുമ്പോൾ അതിനെ ബാലൻസ് ചെയ്യാനുള്ള ചുമതല സുപ്രീം കോടതിക്കുണ്ട്. അത് ഏകാധിപത്യ രാജ്യമെന്ന് നമ്മൾ പറയുന്ന പാകിസ്ഥാനിൽ പോലും അത് നമ്മൾ മുൻപ് കണ്ടതാണ്. കോടതിയുടെ ചില ഇടപെടലുകൾ, കോടതിയുടെ ഭാഗത്ത് നിന്ന് പറയുന്ന ചില അട്ടറൻസസ്, ഇത് ജനങ്ങളിൽ ഉണ്ടാക്കുന്ന അനുരണങ്ങൾ. കോടതിക്ക് നേരിട്ട് ഇടപെടാനാവില്ല, പൊതുജനാഭിപ്രായത്തെ നേരിട്ട് അഡ്രസ്സ് ചെയ്യാൻ കോടതിക്ക് കഴിയില്ല. പക്ഷേ കോടതി ചില സിംബോളിക് നീക്കങ്ങളിലൂടെ ജനാധിപത്യത്തിൻ്റെ അന്തസത്ത ഒരിക്കൽ കൂടി ജനങ്ങളെ ഓർപ്പിക്കുന്നതിൻ്റെ ഭാഗമായി വന്ന ഒരു സീരീസിലെ അവസാന കണ്ണിയായി ഞാൻ ഈ അങ്ങനെയാണ് താങ്കൾ അതിനെ വിശ്വസിക്കുന്നത്.